വീണ്ടും നസിസ്റ്റേസ്റ്റിമിൻസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു റിയാദ് ടു ജുബൈൽ റോഡ് ട്രിപ്പിൻ്റെ. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ കാർഡിലും കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അന്ന് രാത്രി ജുബൈൽ എത്തിയതിന് ശേഷം എൻ്റെ ഇക്കാക്കൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു ഉച്ച സമയത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഹോട്ടലിലേക്കാണ്. ഞാൻ നേരത്തെ എൻ്റെ ഇക്കാൻ്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ പേര് ബാനു എന്നാണ്. അപ്പോൾ ബാനുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്ത് നിന്നും കഴിക്കാം. പ്രത്യേകിച്ച് എനിക്ക് സദ്യയൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കുറേ കാലമായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇരുന്ന് സത്യം പറഞ്ഞാൽ ഫുഡൊക്കെ സ്വന്തം ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമുക്കിവിടെ ഉമ്മമാരൊന്നും ഇല്ലല്ലോ വെച്ചുണ്ടാക്കി തരാൻ, അപ്പം ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഫുഡൊക്കെ. അപ്പം പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാൽ മതിയെന്ന്. കൊറോണ ആയതുകൊണ്ട് തന്നെ അധികം പുറത്തൊന്നും പോവാത്തൊരു ടൈമായിരുന്നല്ലോ, അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് ഫസ്റ്റ് തന്നെ പോയി. അപ്പം ഇവിടെ റോയൽ മലബാർ എന്ന ഹോട്ടലിലോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു അടിപൊളി ഹോട്ടലാണ്, നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. അവിടെ നമ്മൾ കഴിഞ്ഞൊരു വർഷം ഇവിടെ വന്നപ്പം ഈ ഒരു ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സദ്യ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ഇവിടെ നല്ല സദ്യയൊക്കെ കിട്ടും, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും കഴിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഈ ഒരു റോയൽ മലബാറിൻ്റെ ഈ ഫാമിലി എൻട്രൻസ് ആണിത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ മാനക്കാക്കല്ല കേട്ടോ, അത് പറയാൻ മറന്നു. അവന് ഡ്യൂട്ടിക്ക് പോയതാണ്, അപ്പം അവൻ പകുതിയിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് സദ്യയാണ് വേണ്ടത്. അപ്പം എനിക്ക് കൂട്ടിന് എൻ്റെ ഇക്കാക്കയും സദ്യക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ. അപ്പം പിന്നെ ബാനുവിനും കുട്ടികൾക്കൊക്കെ ബിരിയാണിയും ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ മലബാർ ദം ബിരിയാണി ഇവിടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടിയപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണെന്ന്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ സദ്യയും എത്തിയിട്ടുണ്ട്. അപ്പോൾ സദ്യ എന്ന് പറയുമ്പം എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ട്. നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ മാത്രമുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ രണ്ട് ഫിഷ് ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊള്ളിച്ചതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് അവസാനം തോന്നി. കാരണം ശരിക്കും ഈ ഒരു സദ്യയിൽ തന്നെ എല്ലാം വയറ് നിറയാൻ മാത്രമുള്ള വിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ബുവനൈൻ ഫാം എന്ന ജുബൈലിലെ ഒരു അടിപൊളി ഫാമിലോട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫാമാണെന്ന് അവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ആണ് കാണാൻ പോകുന്നത്.
ഈ ഒരു വേ തന്നെയാണ് മാനുക്കാക്കയുടെ ഓഫീസ്. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പകുതിയിൽ നിന്ന് മൂപ്പര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുള്ളൂട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. പുറമെ നിന്ന് നോക്കിയാൽ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ശരിക്കും നമുക്ക് തോന്നുകേ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടോട്ട് കയറാനായിട്ട് 20 riyal 30 riyal എങ്ങാനും ആണ് ഒരു വണ്ടിക്ക്. ഈ ഒരു ക്യാഷിന് നമുക്ക് തിരിച്ചു വരുമ്പം അവിടെ നിന്നും വെജിറ്റബിൾസ് വാങ്ങാൻ പറ്റും. ഇവിടെ ഒത്തിരി കൃഷി ഇടങ്ങളാണ് ഉള്ളത്. ഓരോ സൈഡിലും ആയിട്ട് ഓരോ കൃഷിയാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റോഡ് സൈഡിൽ, അതായത് രണ്ട് നമ്മുടെ ഈ ഒരു വേനക്ക് ഇരുവശങ്ങളിലായിട്ട് ഒത്തിരി മരങ്ങളാണുള്ളത്. കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മൾ സൗദി അറേബ്യയിലാണ് നിൽക്കുന്നതെന്ന് തോന്നിയല്ല. അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഇത് ഇവിടുത്തെ വെണ്ട കൃഷിയാണ്. ഒത്തിരി ഭംഗിയായിട്ടാണ് അവരിവിടെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഒക്കെ ഉണ്ടായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാത്തിലും. ഇതുപോലെ ഓരോ പാടങ്ങളിലായിട്ടാണ് ഓരോ കൃഷി ഉള്ളത് ഇവിടെ. നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പം കുട്ടികൾക്കൊക്കെ ഇവിടെ ഒരു പാർക്കുണ്ട്, അങ്ങോട്ട് പോകാനുള്ള ധൃതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി പാടങ്ങളുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് കുറച്ച് ബേർഡ്സും അതുപോലെ തന്നെ ആനിമൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി അതൊക്കെ കണ്ടപ്പോൾ. അപ്പം നമ്മൾ ഈ പാർക്കിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ഫാമിൻ്റെ ഉള്ളിലായിട്ട് വലിയൊരു പാർക്ക് തന്നെയാണ്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഒരു പൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അപ്പം ഇവിടെയാണ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടേക്ക് കയറി. അപ്പം ഇവിടെ ഒരു കുട്ടിക്ക് 30 riyal വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ 3 ടോക്കണായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുട്ടികളൊക്കെ അതിൽ ഇറങ്ങി കളിച്ചു. ശരിക്കും അമ്മൻ തന്നെ ആയിരുന്നു കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പേരൻസിനും അതിൽ ഇറങ്ങാൻ പറ്റും. അതിന് എക്സ്ട്രാ ഫീ ഒന്നും കൊടുക്കണ്ട.
ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികളൊക്കെ വെള്ളത്തു നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ടൈം അവരെ സ്പെൻഡ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമ്മളിവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അപ്പം കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. കാണാൻ തന്നെ അല്ലേ കുട്ടികളെ, എല്ലാവരും ഓരോ റൈഡിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ചുറ്റും മരങ്ങളാണ്. മരങ്ങൾ കൊണ്ട് മൂടിയ ഒരു പാർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ചുറ്റും നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. എല്ലായിടവും പച്ചപ്പ് തന്നെ, ഫുൾ പച്ചപ്പ് തന്നെ നിൽക്കുകയാണ് നമ്മൾ. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റും കൂടെയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഈ ഒരു ഡേ മുഴുവനായിട്ട് ശരിക്കും എൻജോയ് ചെയ്തൊരു ഡേ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കയറുമ്പോൾ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ നിന്ന് അവർ വാങ്ങുന്ന ആ ഒരു ഫീക്ക് നമുക്ക് ഇവിടെ നിന്നും ആ ഒരു കൂപ്പണ് വെച്ചിട്ട് വെജിറ്റബിൾസ് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക വെജിറ്റബിൾസ് ഇവിടെ ഉണ്ടായ വെജിറ്റബിൾസ് തന്നെയാണ് ഇവിടെ അവർ സെല്ല് ചെയ്യുന്നത്. വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ പെട്ടെന്ന് തന്നെ തിരിക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബീച്ചിലും കൂടെ ഇറങ്ങി. അപ്പം ഈ ഒരു ബീച്ച് നല്ലൊരു ഭംഗിയുള്ള ബീച്ച്, നല്ലൊരു പാർക്കും കാര്യങ്ങളും ഒക്കെ ആണ് ഇവിടെ. അപ്പോൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ മാൻകാക്ക പറഞ്ഞു ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഇവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നല്ല തണുത്ത കാറ്റായിരുന്നു, അതുകൊണ്ട് മോൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിൽ അവളെ വെച്ചു. പിന്നെ അതുപോലെ ബാനും മോളും ഇറങ്ങിയിട്ടില്ലായിരുന്നു, ആ മക്കൾ രണ്ടാളും ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം ഒന്ന് പുറത്തിറങ്ങി ഈ ഒരു എന്താ പറയുക ബീച്ചൊക്കെ ഒന്ന് നല്ലോണം കണ്ടു.
അപ്പോൾ നമ്മളിനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ ഒരു ഗ്രില്ലോന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ശരിക്കും നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ വീഡിയോയും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് ഫുഡോ കഴിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രി ഏരിയ ആയതുകൊണ്ട് തന്നെ ജുബൈലിൽ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ ഇത് എന്തോ അവർ കെമിക്കൽസും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചക്കി ചീസിലാണ്. അപ്പം മാനുക്കാക്ക പറഞ്ഞ കുട്ടികൾക്ക് കളിക്കാനായിട്ട് കുറച്ച് ടൈം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പം നമ്മളിവിടെ ഇറങ്ങി. കുട്ടികൾ നല്ല ഹാപ്പിയാണ്, അവർക്ക് കളി എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പം ഇവിടെ കയറിങ്ങി നമ്മൾ കുറച്ച് എന്താ പറയുക ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടോ. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് മാനുക്കാക്കൻ്റെ റൂമുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു, കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്ന് പിന്നെ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടികളൊക്കെ നല്ല പോലെ എൻജോയ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജുബൈലിലെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ വീഡിയോ ഞാൻ ഇൻഷാല്ലാ ഇടുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പണിയാണ് ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും മക്കളുടെ ഇടയിൽ കൂടി വോയിസ് കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാം കൂടി അങ്ങ് റെഡി ആയി വരുമ്പോഴേക്ക് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. അതാണ് കുറച്ച് ലേറ്റായി പോകുന്നത്. ഇൻഷാല്ലാ സെക്കൻഡ് ഡേ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഉടൻ അടി വരുന്നതായിരിക്കും. ഇനിയും നല്ല അടിപൊളി അടിപൊളി റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് വരും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണാനും പറ്റും. അപ്പം ഇനിയും കാണുന്നത് വരെ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മിൻസ്. ഇൻഷാ അല്ലാ, ബൈ.